ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ റീനു ഷെനോയ്. ദുബായ് അൽവാർസനിലുള്ള നഴ്സറിയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വീടിന് അകത്തും പുറത്തും വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരുപാട് ചെടികൾ ലഭിക്കുന്ന ചെറിയ ചെറിയ കടകളാണ് ഇവിടെ അൽവാർസനിൽ കാണുന്നത്. ഒരു ദിറം മുതൽ ഒരു ചട്ടിക്ക് 50 ദിറം വരെയുള്ള പല നിറത്തിലുള്ള പലതരത്തിലുള്ള ഒരുപാട് ചെടികൾ ഇവിടെ പല കടകളിലായിട്ട് കാണാം. പൂക്കളും ചെടികളും പോലെ തന്നെ ഇവിടെ വലിയ പാക്കറ്റുകളിലായിട്ട് കൃഷിക്ക് ആവശ്യമുള്ള മണ്ണും അതുപോലെ വളങ്ങളുമെല്ലാം വെച്ചിട്ടുണ്ട്. ഈ ചെടികളൊക്കെ ചട്ടികളും പിന്നെ അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളും എല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട്. പൂക്കളുള്ള ചെടികൾ മാത്രമല്ല, തുളസിയും പുതിനയും പനിക്കൂർക്കയും കറിവേപ്പിലയും എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. റോഡിൻ്റെ രണ്ട് വശത്തുമായി ഒരുപാട് ചെറിയ ചെറിയ കടകൾ ഇവിടെ കാണാം. ഇവിടെയുള്ള ആള് ഇതുപോലെ ഏതൊക്കെ തരം ചെടികളാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തരുന്നുണ്ട്. പക്ഷേ പൂക്കളുള്ള ചെടികളായിരുന്നു എനിക്ക് കൂടുതലായിട്ടും വേണ്ടിയിരുന്നത്. ഇതൊക്കെ എന്തിനോ മെഡിസിൻസിനൊക്കെ ഉപയോഗിക്കുന്നതാണെന്നാണ് പുള്ളി പറഞ്ഞത്.
ഒരു തെറംസിന് കിട്ടുന്ന നല്ല ഭംഗിയുള്ള പൂക്കൾ പോലെ തന്നെ നമ്മുടെ നാട്ടിലെ മുല്ലപ്പൂവും മല്ലികയുമെല്ലാം ഇവിടെ കാണാട്ടോ. ഇവിടെയുള്ള ചെടികൾക്കെല്ലാം നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആയതുകൊണ്ട് തന്നെ ബാൽക്കണിയിൽ ചെറിയ ഒരു പൂന്തോട്ടം ഒരുക്കാൻ നമുക്കൊരു 50 ദിർഹംസിനുള്ളിൽ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നഴ്സറിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഗാർഡനിങ്ങിന് ആവശ്യമുള്ള എല്ലാ സാധന സാമഗ്രികളും വിൽക്കുന്ന ചെറിയ ഒരു മാർക്കറ്റ് പോലെയുണ്ട്. അവിടെ 1 ദിർഹം മുതൽ 50 ദിർഹം വരെയുള്ള പല സൈസിലുള്ള പല ഷേപ്പിലുള്ള ചട്ടികളുമുണ്ട്. ചട്ടികൾ മാത്രമല്ല, ബാൽക്കണി ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും വെള്ളമൊഴിക്കാനുള്ള ക്യാനും ചെറിയ വേലി കെട്ടാനും ഉള്ളതൊക്കെ അതുപോലെയുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് സാധനങ്ങൾ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ ഇവിടെ ഉണ്ട്. ദുബായിലെ ചൂട് നന്നായിട്ട് തന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ ബാൽക്കണിയിൽ ചെറിയൊരു പൂന്തോട്ടം ഒരുക്കുക എന്നത് അത്ര എളുപ്പമൊന്നുമല്ല. എന്നാലും ചെറിയൊരു സന്തോഷം. ഇതുപോലെയുള്ള ചെറിയ പ്ലാസ്റ്റിക് ചട്ടിയിലാണ് 1 ദിർഹമിൻ്റെ ചെടികൾ വരുന്നത്. അത് പിന്നെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിയ ചട്ടികളിലേക്ക് മാറ്റാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെറിയൊരു പൂന്തോട്ടം നമുക്ക് ബാൽക്കണിയിൽ ഒരുക്കാം. അതിന് ഇതുപോലെ വലിയ ചട്ടികളൊന്നും മേടിച്ചില്ലെങ്കിൽ പോലും 10 ലിറ്ററിൻ്റെ മണ്ണ് മേടിച്ചിട്ട് തൈരിൻ്റെ ബാക്കി വരുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളും അല്ലെങ്കിൽ പാല് വരുന്ന വലിയ ഗാലൻസിൻ്റെ പാത്രവും ഒക്കെ നമുക്ക് ഉപയോഗിച്ച് ചെറിയൊരു പൂന്തോട്ടം ഉണ്ടാക്കാം. സമ്മർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാൽക്കണി പൂന്തോട്ടം ഒരിച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ പോലും എല്ലാ മണിക്കൂറും കുറച്ച് വെള്ളം ഒഴിച്ച് പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.